ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹെയർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. കാരണം എനിക്ക് ഓവറായിട്ട് ഹെയർ വന്നിട്ടുണ്ട്, ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഏറെ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ അപ്പർ ലിപ്പൊക്കെ എടുത്ത് കഴിച്ച്, കാരണം ഇതിനി വെച്ചിരിക്കുന്നതിന് അർത്ഥമല്ല. കാരണം മെയിനായിട്ടുള്ള റീസൺ, ഞാനിത് ബ്യൂട്ടി പാർലർ തുറക്കും 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 വിചാരിച്ച് ഞാൻ കാത്തുന്നു. പക്ഷേ ബ്യൂട്ടി പാർലർ തുറന്നതും ഇല്ല. ഞാനിങ്ങനെ നീട്ടിട്ട് കാട്ടാളനെ പോലെ ആയിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത് എനിക്ക് നീട്ടി വെക്കാൻ പറ്റില്ല. ഞാൻ അതൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ഹെയർ കണ്ടോ. എല്ലാം എൻ്റെ ഈ ഭാഗത്ത് ഹെയർ എടുത്തു. എത്ര പോകുന്നറിയോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലുകളിലേക്ക് സ്വാഗതം ചെയ്യണം സർ ഗായ്സ്. അപ്പം ഞാൻ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ആക്ച്വലി എന്താണ് അഞ്ചിതെന്നായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല വീഡിയോസൊക്കെ ചെയ്തുകൂടി എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ തൊട്ട് ഭാഗത്തൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്കവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കനെ പറയാൻ പറ്റില്ല. അവിടുത്തെ സൗണ്ടും കൂടി കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മെല്ലെ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം നായത ഒളിയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറ്റിയത്, എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്, ഇതുകൊണ്ടല്ലേ നെഗറ്റീവ് കമൻസ് വന്നത്. ശരിയാണ്, പക്ഷേ ഞാൻ ഇടുന്നത് ഒരു പക്ഷേ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഓക്കെ, ഞാൻ ഓക്കെ, ഞാൻ അത് മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് ചെയ്ത് തീർക്കാൻ, ഒത്തിരി കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പാർട്ട് ഞാൻ അമ്മ വീഡിയോ എടുക്കണേ പോരാ. അപ്പോൾ അതിൻ്റെ പോരാ. അപ്പോൾ അതിന് അതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. അതാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ. ഞാനൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു ചാനലിൽ, നമ്മുടെ മല്ലുകളിൽ അഞ്ചനാർ യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടി നമുക്ക് റീച്ച് മീൻസ് അതായത് ഇതേപോലത്തെ കുറച്ചുകൂടി വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യണം. കുറച്ചൊരു കണ്ടൻറ് പരമായിട്ടുള്ള വീഡിയോസ്, പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ, റിവ്യൂ ഇതൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പാർട്ട് ടു, എന്താണ് റീസൺ, എന്താണ് കാരണം, അതൊക്കെ ഞാൻ നിങ്ങളോട് ഉൾപ്പെടുത്തിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇന്ന് നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോകുമ്പം സിമ്പിളായിട്ടുള്ള, ഞാൻ ആക്ച്വലി വലിയ രീതി മേക്കപ്പ് കിട്ടു പോകുമ്പോൾ എനിക്കെന്തോ പോലെ ഒരു ഫീൽ ചെയ്യും, കുറച്ചും കൂടി പുട്ടിയടിച്ചൊരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൽവാറിനകത്ത് ഞാനൊരു ഫ്രോക്ക്, റെഡ് ഫ്രോക്കൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കില്ലേ എന്തുകൊണ്ട് മേക്കപ്പ് വീടിയിട്ടില്ല, മേക്കപ്പ് വീടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ തന്നെ ആക്കാമെന്ന്. ഒരു സിമ്പിളായിട്ടുള്ളൊരു വളരെ രണ്ട് ഒരു ഫൗണ്ടേഷനും ഒരു കോമ്പാക്ട് പൗഡറും അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഞാൻ സ്റ്റോപ്പ് ക്രീം കൂടി യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിന് ഷെയർ ചെയ്യുക. പിന്നെ പറഞ്ഞു പറയുന്നത് ബെല്ലൈക്കൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഗൈസ് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആരും നെഗറ്റീവ് കമൻറ്റ്സ് ഓൺ ആക്കരുത്, അല്ല ഇടരുത്. ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി ഇടാം കേട്ടോ. അപ്പം നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യാൻ. ഇതിന് നിങ്ങൾ കമൻറ്റ്സ് എങ്ങനെയാണ് നോക്കട്ടെ. എല്ലാവരും പോസിറ്റീവ് കമൻറ്റ്സ് അടിപൊളിയാണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ അത്യാവശ്യം അടിപൊളിയായിട്ട് വരാം. ഓക്കെ ഗൈസ്, സ്റ്റെപ്പ് വണ്ണ് വന്നിട്ട് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും സ്കിപ്പ് ചെയ്യാത്ത പറ്റാത്ത അതിൽ എപ്പോൾ നോക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ ഗുണം എനിക്ക് വലിയ രീതിയിൽ റിവ്യൂ പറയാനൊന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറയണേ, എനിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10-ാം ക്ലാസ്സിലെ മോയ്സ്ചറൈസറും ഒരു തേങ്ങാക്കൂലി ഞാൻ ഫേസിനിട്ടില്ല. ആകെപ്പാടിടുന്ന ഒരു ഏതോ 9-ാം ക്ലാസ് മുതലാണ് ഞാൻ പൗഡർ ഇടാൻ തുടങ്ങിയത്. അതുവരെ ഒരു തേങ്ങാക്കൂലിയാണ് എൻ്റെ ഫേസിൽ 10-ാം ക്ലാസ്സിൽ ഇടാറില്ല. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്നോട് ആരും എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മോയ്സ്ചറൈസർ ഇട്ടോ നല്ലതാണ്, നമ്മുടെ സ്കിന്നും കുറച്ചും കൂടി ഒരു ഈ ഒരു എനിക്ക് മോയ്സ്ചറൈസറെ കൊണ്ട് എനിക്ക് പേഴ്സണലി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നല്ലൊരു എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് എങ്ങനെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്കല്ല. ഓക്കെ, നല്ലൊരു നല്ലൊരു മെഴുക്ക് രീതി നിൽക്കും. മെഴുക്ക് രീതി പറയുമ്പോൾ കുറച്ചുകൂടി അങ്ങനെയല്ല, ഡ്രൈ ആയിരിക്കും എപ്പോഴും. ഇങ്ങനെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞിക്കുക, ഡ്രൈ ആയി നിൽക്കുക. നമ്മൾ എന്ത് ഫൗണ്ടേഷൻ ഇട്ടാലും ഇവിടെ ഇങ്ങനെ പൊന്ത് അവിടെ ഇങ്ങനെ പൊന്ത് അതൊന്നുമില്ല. മൊത്തം മോയ്സ്ചറൈസർ മൊത്തം, എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഇല്ലെങ്കിൽ നോൺ മോയ്സ്ചറൈസർ എപ്പോഴും ഇടണം സ്കിന്നിന്. അത് നല്ലതാണ് സ്കിന്നിന് ഇടുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള അറിയുക, എനിക്കറിയാവുന്ന റിവ്യൂ ആണ്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്ററാണ്, നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ബെറ്ററാണ്, സോഫ്റ്റ് ആക്കും. നല്ല ഒരു നമ്മൾ മേക്കപ്പ് ഒക്കെ ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടും. പ്രൈമറി യൂസ് ചെയ്യാം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫേസ്, അതായത് നമുക്ക് അയ്യോ സൺക്രീം യൂസ് ചെയ്യാം. ഓക്കെ, സൺക്രീം വേണമെങ്കിൽ മസ്റ്റ് ആട്ടോ നമുക്ക് പകലേ. അപ്പോൾ വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണേ, എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്ത് ബ്ലെൻഡിൽ എപ്പോൾ വാവായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ കൈക്കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്, കൈക്കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ആ എൻ്റെ ഹെയർ മൊത്തം ഇവിടെ പോയിട്ട് ഞാൻ എൻ്റെ മോൻ നിറച്ച് കുരുവായി കിടക്കുന്ന കേസ്. എനിക്ക് ഇപ്പോൾ നിങ്ങളെ മുന്നേ ഇത് എടുക്കണോ എടുക്കണ്ടേ എന്നൊരു ചിന്താഗതിയിലാണ്. കാരണം എന്താ വെച്ചാൽ നിറച്ച് പിമ്പിൾസാണ്, എന്താണല്ലോ ഇവിടെ ഇക്കങ്ങ് പൊന്തുക, ഇവിടെ ഇങ്ങനെ പൊന്ത്. അപ്പോൾ ഞാൻ അലോവേറെ ഡെയിലി പറ്റുന്നതുകൊണ്ട് കുറേയൊക്കെ കുറഞ്ഞിട്ട്, പക്ഷേ ഇത് പോകുന്നില്ല. എനിക്കിപ്പോൾ പിമ്പിൾസ് വരുമ്പോൾ എന്തോ പോലെയാണ് കേസ്. എനിക്ക് എന്തോ പറയേണ്ടേ അറിയില്ല, പിമ്പിൾസ് ഭയങ്കര ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് മൊത്തം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് ടു വന്ന് ഗൈസ്, ഞാൻ ആഗ്രഹത്തിന് പുറത്താണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയത്. എനിക്ക് ഒരുപാട്, ഞാൻ അങ്ങനെ വലിയ രീതി ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും വീട്ടിലിരിക്കുന്ന പോലെ തന്നെയാണ് വരാറുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്തോ പോലെ ഡെയിലി ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട് ഡെയിലി ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഇങ്ങനെ ചുളിയും, അങ്ങനെ അങ്ങനെ. അത് കൂടെ തന്നെയാണ് ഞാൻ ഡെയിലി ഫൗണ്ടേഷൻ ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈശ്വര, ഞാൻ എപ്പോഴും മാസാവസാനാണ് ഞാൻ പുറത്തേക്കൊക്കെ പോകാറുള്ളത് വരെ. വീട്ടിലെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അങ്ങനെ പുറത്തേക്കും പോകില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, കടലേക്ക് പോയപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഫൗണ്ടേഷൻ വാങ്ങണമെന്ന്. അത് ഫൗണ്ടേഷൻ മാമർത്ത് തന്നെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ പ്രൊഡക്റ്റ്. പക്ഷേ എന്നാലും നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് വലിയ വിലേൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇപ്പോൾ തൽക്കാലത്ത് ഇപ്പം എമൗണ്ട് നമ്മളിപ്പോൾ സേവിങ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് പെൻഡിങ് ആയി കിടക്കണം, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ചെറിയൊരു ഫൗണ്ടേഷൻ വാങ്ങാൻ. അങ്ങനെ ഞാൻ, എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൈൻഡാണേ. അവിടെ എത്തുന്നവരെ ആ വാങ്ങാം വാങ്ങാം, പിന്നെ അവിടെ എത്തുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ ഇച്ചിരി വാങ്ങണോ വാങ്ങണോ, അത് അങ്ങനത്തെ ഒരു സ്വഭാവമായി പോയി. അപ്പോൾ രണ്ട് സ്വഭാവമാണ്, അത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഓരോന്ന് ഞാൻ വിചാരിക്കും ഇന്നിപ്പോൾ ഞാൻ കണക്ക് കൂട്ടാണ്, ഞാൻ ഈ മാസം ലാസ്റ്റിൽ ഡെംകോണ്ടെ ഇഷ്ടം ഡെംകോല. ഓക്കെ, നമുക്കൊരു സീറോ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. എന്തെങ്കിലും ഡെംകോയോ എന്തായാലും അതിൽ സെർച്ച് ചെയ്ത് നോക്കാം. എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. അപ്പം ഞാൻ അത്, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഗൈസ്. അപ്പം ഞാനത് വാങ്ങണമെന്ന് ഇപ്പം മനസ്സിലുണ്ട്, പക്ഷേ അപ്പം ലാസ്റ്റ് 28-ാം തീയതിക്ക് എത്തുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ മൈൻഡ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണേ. ഇതെനിക്ക് ഞാൻ സത്യം പറയാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ്, മാമാർത്ത് ഹൈഡ്രാ ഗ്ലോ സി സി സിറം വിത്ത് വിറ്റാമിൻ സി ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് ഞാൻ SPF 30 അടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് സൺക്രീം യൂസ് ചെയ്തതിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഞാൻ ഉൾപ്പെടുത്തണം ആഗ്രഹിച്ചാണ്. ഞാൻ ഒരുപാട് ഫൗണ്ടേഷൻ ഞാൻ ട്രൈ ചെയ്തിട്ട് ഡെർമേൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ മെബിലീൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്, ലാക്മീൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഡാസ്ലറിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ ലിക്വിഡാണ് കേട്ടോ ട്രൈ ചെയ്ത്. അപ്പോൾ ഞാനത്, ഇതും ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം എനിക്കിത് സത്യത്തിൽ നോക്കണത് എങ്ങനെയുണ്ട്, എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു യൂസിങ് കാര്യങ്ങളൊക്കെ എനിക്കറിയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഉഫ്, നല്ല എക്സ്പെൻസീവ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പാക്കേജിങ് സൂപ്പറാക്കണ്ട്, നമ്മളെപ്പോലുള്ള സാധാരണകൾക്ക് ഇതൊക്കെ കൊള്ളുമോ ജീവിതത്തിന്ന് പറയാം. ഞാനേ പണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഓരോരുത്തരും ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം, അയ്യോ നല്ല രസമുള്ള ഹെയർ അടിപൊളിയാണെന്ന്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ വേണ്ടായിരുന്നു തോന്നി. അപ്പോൾ പണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്, ഓരോരുത്തരിങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനൊരു കണ്ണാടി ഒന്ന് എടുത്ത് വരാം ഗൈസ്, ആരും സ്കിപ്പ് ചെയ്യരുതേ. ഞാൻ കണ്ണാടി എടുത്തു നോക്കി, ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബൻസ് സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ,
ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ വന്നിട്ട് വിറ്റാമിൻ സി ആൻഡ് എച്ച് എ ഇറങ്ങുന്നത്. ഞാൻ സാധാ ഫോണിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്ത് കാണുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊറ്റ ഷെയ്ഡ് അവിടെ ഉള്ളൂ. ഷെയ്ഡിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തൊരു ഇതാട്ടോ, നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു ടോണാണ് വിചാരിക്കുന്നത്. യെല്ലോ ടോണാണ്, എനിക്ക് ഈ വാം ടോൺ ഭയങ്കര ഇഷ്ടമാണ്, എന്താ അറിയില്ല. ഓക്കെ, ഇത്ര ഒന്നും ഇടണ്ട കേട്ടോ, ഞാൻ എൻ്റെ നെക്കിനും കൂടി ഇടാൻ മേടിക്കാം, പിന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പം അത് കഴിഞ്ഞത് ഈ ഒരു ടോണാണ് കേട്ടോ. ഏകദേശം ഷെയ്ഡ് ഓക്കെ എന്ന് വിചാരിക്കുകയാണ്, അറിയില്ല. അല്ല, നമുക്കിത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർ ഇങ്ങനെ കയ്യിനോടൊക്കെ ബ്ലെൻഡ് ചെയ്യും, എനിക്കത് എത്രയോട് ഇഷ്ടമല്ല കയ്യിനോട് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ മൊത്തത്തിലിട്ട് വരാം. എന്നാൽ നമുക്കിത് ഒന്നായിട്ടൊന്ന് ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു ബാഡ് സ്മെല്ല്. നമുക്ക് നോക്കട്ടെ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ടോണ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാനത് ഫുൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പറയാം. ഞാൻ രണ്ട് സത്യം പറയാം. അതാദ്യം ഏത് സത്യം പറയണം? ഓക്കെ, ആദ്യം മാമാർത്തിനെ കുറിച്ച് പറയാമല്ലേ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഒട്ടും മേക്കപ്പ് ഇട്ട പോലത്തെ ഒരു ഫീലേ തോന്നിക്കേണ്ട എന്നാണെങ്കിൽ, അതായത് എനിക്ക് മേക്കപ്പ് ഇട്ടും വേണം, പക്ഷേ എന്നാലും എനിക്ക് മേക്കപ്പ് ഇട്ട പോലെ നോ മേക്കപ്പ് ലുക്ക് തോന്നിക്കരുത് എന്നാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിറം ടൈപ്പ് ഓഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്ത് അത്യാവശ്യം സിറോ ടൈപ്പ് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമുക്കൊരു ഒരു ഓയിലി ടോൺ തരുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ഇങ്ങനെ റിവ്യൂ പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷം. കാരണം വെച്ചാൽ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്, അതുകൊണ്ട് മാത്രം നമ്മളങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം നമ്മളെല്ലാവരും കൊടുക്കുക, നമ്മളെല്ലാവരും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്കത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇട്ട പോലത്തെ ഒരു ഫീൽ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്കത് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഒരു ഇട്ട പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നില്ല, ഇത് നമുക്ക് വളരെ ഒരു നാച്ചുറൽ ലുക്ക് തരുന്നതാണ്. ഞാൻ ഇനി കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യട്ടെന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളൊന്ന് പറയാൻ പറ്റിയാൽ ഓക്കെ. അപ്പം നമുക്ക് ലൈറ്റ് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റായിട്ടുള്ള കോമ്പാക്ട് യൂസ് ചെയ്യാം. ഞാൻ ഇതിവിടെ ലൂ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെയാണ്. നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടി ഗൈസ് നിങ്ങളെ മാത്രമേ പറയുള്ളൂ. ഞാൻ അത്യാവശ്യം ലൈറ്ററായിട്ടുള്ള കോമ്പാക്റ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം തോന്നി. പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിക്കാൻ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ നമ്മുടെ കവളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തിളക്കം വരുന്നത്. അത് നമുക്ക് എന്തെങ്കിലും നടക്കൂല എന്നാൽ നമുക്ക് നോക്കി ആ സ്റ്റോപ്പ് ക്രീം ഇങ്ങനെ നോക്കി. പിന്നെ എനിക്ക് തോന്നി ഇത് ലൂമിലിറ്റിൻ്റെ ലാക്മിൻ്റെ 925 സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ ലൂമിലിറ്റ് ക്രീം ഹൈലൈറ്റർ ആൻഡ് മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം കഴിഞ്ഞു, സത്യം പറയണം. നോക്കട്ടെ ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് ഹൈലൈറ്റർ ആണൊക്കെ പറയുന്നു, നമുക്ക് നോക്കാം. നല്ല പിങ്ക് അണ്ടർ ടോണാട്ടോ. ഞാനിതിൻ്റെ ഒരു ക്രീം ടെക്സ്ചർ വരുന്ന കളറും ഉണ്ടായി, ഞാൻ അതെടുത്തിട്ടില്ല. എനിക്കിത് മതി, കാരണം വെച്ചാൽ ഇത് ഇല്ലത് വളരെ പുതിയതായിട്ട് ഇന്ന ഇന്നലെ വാങ്ങിച്ചാ, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം മതി, എനിക്കിത് കുറേ ഉപയോഗിക്കാൻ തോന്നുന്നില്ല ഗൈസ്.